പൗരസ്ത്യ സഭകളിൽ ശ്രേഷ്ഠസ്ഥാനം അലങ്കരിക്കുന്ന സീറോ മലബാർ സഭയ്ക്ക് കാലം കാത്തുവെച്ച ഒരു മഹാ ഇടയനെ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. തട്ടിൽപിതാവ് ഇനി മുതൽ തൃശൂരിന്റെ മാത്രമല്ല സഭയുടെ പൊതുസ്വത്തായി ഉയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ തൃശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഈ നിമിഷത്തിൽ സീറോ മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ തട്ടിൽപിതാവിനെ കേരള സംസ്ഥാന സർക്കാരിനു വേണ്ടി, ഇവിടെ ഒത്തുചേർന്ന തൃശൂരിന്റെ പൗരസമൂഹത്തിനു വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഈ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ സീറോ മലബാർ സഭയെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാളെ തന്നെയാണ് സിനഡ് പിതാക്കന്മാർ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് താഴത്തു പിതാവ് വളരെ സരസമായി നിങ്ങളോട് സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ തട്ടിൽ പിതാവിന്റെ സത്യസിദ്ധമായ ചിരിയും ആ പുഞ്ചിരിയിലെ നിഷ്കളങ്കമായ പെരുമാറ്റവും ഏത് ക്രൈസിസിനെയും മാനേജ് ചെയ്യാനുള്ള തൃശൂർക്കാരന്റെ ശൈലിയും ലളിതമായ ഭാഷയും എല്ലാം ചേരുമ്പോൾ സീറോ മലബാർ സഭ കൂടുതൽ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറും എന്ന കാര്യത്തിൽ ഒരു സംശയവും തൃശൂർക്കാരൻ എന്ന നിലയിൽ എനിക്കില്ല. തൃശൂർ നഗരത്തിലെ എരിഞ്ഞേരി അങ്ങാടിയിലെ തട്ടിൽ കുടുംബത്തിൽ നിന്ന് സീറോ മലബാർ സഭയെ നയിക്കാനുള്ള നിയോഗവുമായി മാർ റാഫേൽ തട്ടിൽ പിതാവെത്തുന്നത് യാദൃച്ഛികമാണ് എന്ന് കരുതാനാകില്ല. തൃശൂർ അതിരൂപയുടെ സഹായമെത്രാനായി, ശംഷാബാദിലെ പ്രതിനിധിയായി, ഇന്ത്യയിലെ അപ്പോസ്തോലിക് വിസിറ്റേറ്ററായി എല്ലാം പ്രവചിച്ച ഈ സൗമ്യശീലന് ഇവിടെ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് താഴത്ത് പിതാവ് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിനു മാത്രം അറിയാൻ കഴിയുന്ന ഒരു പ്രവചനം പോലെ മലയാളിക്ക് അഭിമാനമായി, സീറോ മലബാർ സഭയ്ക്ക് അഭിമാനമായി നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മുറിക്കപ്പെടുന്നതിനും നൽകപ്പെടുന്നതിനും ജീവിച്ച ഇടയനാണ് തട്ടിൽ പിതാവ് എന്ന് എല്ലാ കാലത്തും അദ്ദേഹത്തിന് ചേരുന്ന വിശേഷണമായി നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട്. എന്റെ നിയോജക മണ്ഡലത്തിൽ മുളയത്ത് സ്ഥാപിച്ച തൃശൂരിലെ മികച്ച മേജർ സെമിനാരി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാനുള്ള നിയോഗമുണ്ടായതും മാർ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യങ്ങളിൽ ഒന്നാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മികച്ച വാഗ്മിയാണ് അദ്ദേഹം. ആവേശം കൊള്ളിക്കുന്ന പ്രഭാഷണ ചാരുതയും എല്ലാവർക്കുമിടയിൽ പുഞ്ചിരിയും സാന്ത്വനവുമായി കടന്നു ചെല്ലാനുള്ള സ്വഭാവവുമുള്ള തൃശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിലച്ചൻ ഇന്ന് സീറോ മലബാർ സഭയുടെ വലിയ പിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് മതനിരപേക്ഷമായ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് എന്ന് പറയാതെ സത്യമല്ല. അതിൽ തൃശൂരിന് പ്രത്യേകമായ മതവും ജാതിയും ഉണ്ടാകില്ല. ഏറെ നാളത്തെ സ്നേഹവും അടുപ്പവുമുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയങ്കരനായ തട്ടിൽ പിതാവ്. യഥാർത്ഥത്തിൽ ഞാൻ ആധികാരികമായി പറയാൻ ആളല്ലെങ്കിലും ഇവിടെ നമ്മുടെ പഴയ നിയമവും പുതിയ നിയമവും അക്ഷരാർത്ഥത്തിൽ ഒന്നിച്ചു ചേരുകയാണ്. രാജകൽപ്പനകളെ ലംഘിക്കാൻ ആയുധത്തിന്റെ ധാരാളിത്തം വേണ്ടെന്ന് കയ്യിൽ കവടിയും അതുപോലെ തന്നെ അതിൽ വെക്കാനുള്ള കല്ലുമായി പോയ ദാവീദ് തെളിയിച്ചതുപോലെ തന്റെ കയ്യിലുള്ള കല്ലും കവടിയുമായി ഗോലിയാത്തിനെ നേരിടാനുള്ള കരുത്തോടെ ഈ ഇടയൻ നമ്മുടെ നാട്ടിൽ രാജകൽപ്പനകളുടെ ഏറ്റവും ഭീകരതകളെ മുഴുവൻ നേരിടാൻ നമ്മളോടൊപ്പമുണ്ടാകും എന്ന് കാലം തെളിയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കുമില്ല. അതേ തലത്തിൽ തന്നെ യേശുക്രിസ്തുദേവനെ നാം നമ്മുടെ സമൂഹം സ്വീകരിച്ചതുപോലെ യേശുക്രിസ്തു എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു, യേശുക്രിസ്തു എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിരുന്നു, ക്രിസ്തുദേവൻ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിരുന്നു. തട്ടിൽ പിതാവിനെ കുറിച്ച് പറയാൻ ഇതിനേക്കാൾ നല്ല വാക്കുകളില്ല. ക്രിസ്തീയ സഭയ്ക്ക് മാത്രമല്ല മതനിരപേക്ഷ മനസാക്ഷിക്ക് എപ്പോഴും അവൈലബിളായ, എപ്പോഴും അപ്രോച്ചബിളായ, എപ്പോഴും ആക്സസബിളായ ഒരു പിതാവ് നമ്മുടെ ഹൃദയങ്ങളിലൂടെ ക്രിസ്തീയ സഭയ്ക്ക് നേതൃത്വം നൽകാൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ചടങ്ങാണ്. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. ഈ സായം സന്ധ്യ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത ഒരു നിമിഷമായി മാറും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ തട്ടിൽ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത കേട്ട് അദ്ദേഹത്തിന്റെ പത്രമാധ്യമ സുഹൃത്തുക്കളോടുള്ള ആദ്യത്തെ പ്രതികരണത്തെ കണ്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതവും തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു, ശംഷാബാദിൽ നിന്ന് ഇങ്ങോട്ട് സെനഡിലേക്ക് വരുമ്പോൾ 4 ദിവസം ഇവിടെ താമസിച്ച് തിരിച്ചു പോകാനുള്ള വസ്ത്രങ്ങൾ മാത്രം കരുതിയാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ
ഇങ്ങനെ ഒരു വലിയ നിയോഗം ഏറ്റെടുക്കാനാണ് ദൈവം എന്നെ ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് ആ വലിയ നിയോഗം ഞാൻ ഏറ്റെടുക്കുന്നു. ശംഷാബാദിൽ നിന്ന് 4 ദിവസം തങ്ങാൻ വേണ്ടിയിട്ടുള്ള കൊച്ചു സഞ്ജീവുമായി വന്ന നമ്മുടെ വലിയ പിതാവ് ഇന്ന് ഒരു മഹാ ഇടയനായി ഇന്ത്യയിലെ മതനിരപേക്ഷ മനസാക്ഷിയുടെ മുന്നിലൂടെ നമ്മളെ നടത്താൻ കഴിവുള്ള ഒരു വലിയ ഇടയനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമുക്ക് അത്ഭുതമില്ല, അദ്ദേഹത്തിന്റെ ലാളിത്യമാണ് ഇവിടെ നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അഭിമാനത്തോടെ പറയട്ടെ, ഇതാ പീഠത്തിൽ കൊളുത്തിവെച്ച വിളക്ക്, ഉറകിടാത്ത ഉപ്പ്, ഇതാ മുറുവണക്കാൻ നിന്ന ഈ വലിയ വിശ്വാസ സമൂഹം, ഈ മുറവണക്കാൻ കഴിയുന്ന ഈ എണ്ണയെ, ഈ പീഠത്തിൽ വെച്ച വിളക്കിനെ, ഉറകിടാത്തുപ്പിനെ ഹൃദയത്തിലേറ്റുവാങ്ങും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സിബ്രോ മലബാർ സഭയ്ക്ക് മാത്രമല്ല, മതനിരപേക്ഷമായ ഒരു സംസ്കാരത്തെ, മാനവികതയുടെ കൊടിയടയാളങ്ങളെ ഹൃദയത്തിലേറ്റുവാങ്ങുകയാണ് കാലത്തിന്റെ ദൗത്യം എന്ന് കരുതുന്ന മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ പൗരന്മാർക്കും അഭിമാനകരമായ നിമിഷമാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി, പൗരസമൂഹത്തിനു വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും നിറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.